മീനിനൊക്കെ ഇപ്പം എന്താ വിലയല്ലേ? എന്നാലും നമ്മൾ മലയാളികൾക്ക് ഊണൊക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ഇച്ചിരി മീൻ വേണ്ടേ? ഇന്നിപ്പോൾ മീനൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും മുരിങ്ങിക്കയൊക്കെ ഇട്ട് ഒരു കറി വെച്ചു. നമ്മളെപ്പോഴും ഉണക്കച്ചെമ്മീൻ വെച്ച് ചമ്മന്തിയും ഉലർത്തിയതും ഒക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ടേ ഒരുപാട് ഉണക്കച്ചെമ്മീനൊന്നും ആവശ്യമില്ല. ഒരു 50 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ തലയും വാലും ഒക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ആ അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടും. 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് കഴുകി, ഒരു 2-3 പ്രാവശ്യം കഴുകി എടുക്കുക. ഇനി ഇത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയോ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ആ വെള്ളമൊക്കെ വറ്റി ഉണക്കച്ചെമ്മീനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരണം. അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതങ്ങ് കോരി മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം ഇതുപോലൊരു മൺചട്ടിയാണ്. അതിലേക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി ഒരു പകുതിയൊക്കെ പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവയുടെ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂക്കുമ്പം ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 സവാള എന്നൊക്കെ പറയുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 12 15 വെളുത്തുള്ളി, സൈസിനനുസരിച്ച് വെളുത്തുള്ളിയുടെ നമ്പേഴ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇത് മുഴുവനേ ഞാൻ ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് ചതച്ചെടുക്കാം. വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ചതയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പേസ്റ്റ് പോലൊന്നും ആക്കണ്ടായേ, ലൈറ്റായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതൊന്ന് വാടി വരുമ്പം നമുക്ക് പച്ചമുളക് ചേർക്കണ്ടേ, എരിവൊക്കെ വേണ്ടേ. അപ്പോൾ ഒരു 3 പച്ചമുളക്, അത് ഒരുപാടങ്ങ് ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല, പകുതി വെച്ചൊന്ന് സ്ലിറ്റ് ചെയ്തെടുത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതിനെ ഒന്ന് വഴട്ടിയെടുക്കാം. ആ സവാളയുടെയൊക്കെ നിറം ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് വഴട്ടിയെടുക്കാം. ഇതാ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ആ സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയും ഒന്ന് കുക്കായി. ഇനിയും നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണേ. എന്നിട്ട് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് ഒരു 1/2 സ്പ�ൂൺ ഇട്ട് കൊടുക്കുക. മുളക് പൊടി 1 സ്പൂണാണ്. ഇത് കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി രണ്ടും കൂടെ മിക്സാക്കിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലിപ്പോഴേ നമ്മൾ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ പുളിയൊക്കെ ഒഴിക്കുന്ന കറിയില്ലേ, ഇച്ചിരി എരിവുണ്ടെങ്കിലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ. ഒട്ടും എരിവില്ല, കാശ്മീരി മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത്ര എരിവുണ്ടാവില്ലേ. അപ്പോൾ ഇച്ചിരി എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കുക. പൊടികളൊക്കെ മൂത്തു. ഇനി ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് വേവിച്ച് എടുക്കണം. തക്കാളിയുടെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പം ഒരു 2 ചെറിയ മുരിങ്ങയ്ക്ക അരിഞ്ഞതൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുരിങ്ങയ്ക്ക് പകരം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഏതാണോ നമുക്കിഷ്ടം അത് ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഈ മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് വേണ്ട വരട്ടെ. ഞാനൊരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ചട്ടിയല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല, അടിക്ക് പിടിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചെമ്മീനിൽ ഉപ്പുണ്ട്, ഉണക്ക ചെമ്മീനിൽ. അപ്പം ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുതേ, പിന്നെ നമുക്ക് ഒട്ടും കഴിക്കാൻ വയ്യാതായിപ്പോവും. നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മുരിങ്ങയ്ക്ക ഒന്ന് വേവിച്ച് എടുക്കുന്നുണ്ട്. നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുരിങ്ങയ്ക്ക ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മുരിങ്ങയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിത് അടച്ചു വെക്കുകയാണേ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും നന്നായിട്ട് റെഡിയായി കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് പുളിയാണേ. നമ്മൾ ചോറിലൊക്കെ ഒഴിച്ചിടുമ്പോൾ ഒരു ഇച്ചിരി പുളിയൊക്കെ ഉള്ള ഒരു കറിയാകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ. അപ്പോൾ വാളംപുളി, ഒരു നെല്ലിക്കാ സൈസിലുള്ള വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു, നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തു. ഇതിപ്പം ഒരു 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തു, അത് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് എന്ന് പറഞ്ഞ് ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ച ഉണക്കച്ച മീൻ ഉണ്ടല്ലോ, അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കണം. ഒരു 10-15 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ കറി റെഡിയായി കിട്ടും. മുകളിലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും, അതുവരെ നമ്മളിതൊന്ന് തിളപ്പിക്കണേ. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് കുക്ക് ചെയ്യാം.
എനിക്കൊരു 10 മിനിറ്റായപ്പോൾ തന്നെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞ് വന്നു. ഇനി കൂടുതൽ തിളപ്പിക്കുന്നില്ല. നമ്മൾ ചോറൊക്കെ ഉണ്ടുമ്പോൾ അത്യാവശ്യം കുറച്ച് ചാറ് വേണമല്ലോ. മൺചട്ടി ആകുമ്പോഴേ ഇരിക്കുമ്പോഴും ആ ചാറൊക്കെ അങ്ങ് വറ്റി വരും. ഇത് മതി. ഇനി ഫ്ലെയിം ഓഫാക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെന്താ ചേർക്കുന്നത്? നല്ലൊരു ഫ്ലേവർ കിട്ടാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ എടുത്ത് വിളമ്പരുതേ, കുറച്ച് സമയം ഒന്ന് ഇരിക്കണം, എന്നിട്ട് വേണം വിളമ്പാൻ. അപ്പോൾ കറി കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ കളറൊക്കെ ഒന്നുകൂടെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ കഴിക്കണം. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും ഉണ്ടെങ്കിൽ അടിപൊളി. പിന്നെ മെഴുകുവരട്ടി എന്തെങ്കിലും ആകാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. തീർച്ചയായിട്ടും മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരു കറി ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.